ഇന്ന് നമുക്കൊരു നാടൻ ഓംലെറ്റ് തയ്യാറാക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പുതിയ റെസിപ്പിയൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ പഴയ ആളുകളൊക്കെ, അതായത് കുറച്ച് പ്രായമുള്ളവരൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണ്. അവർ ഓംലെറ്റ് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മെയിനായിട്ട് വേണ്ടത് ചോറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ചോറ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അര മുതൽ മുക്കാൽ കപ്പ് ചോറ് വരെ എടുക്കാം. അപ്പോൾ ചോറ് നല്ല ചൂടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് ഇതൊന്നും ചോറൊന്നും ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്കോ അതല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ താഴ്ഭാഗം വെച്ചിട്ട് ചോറ് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കുക. ഒരുപാട് അങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് അങ്ങ് ഉടഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഈ ഫോർക്ക് യൂസ് ചെയ്തിട്ട് ചോറൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് മൂത്ത് പോയ തേങ്ങനേക്കാളും കുറച്ച് ഇളം തേങ്ങ എടുക്കാമായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ബാക്കിയുള്ള ഓംലെറ്റിലൊക്കെ ചേർക്കുന്ന പോലെ തന്നെ സവോള എടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം സൈസിലുള്ള സവോള ആണെങ്കിൽ ഒരെണ്ണം മതി, വലുതാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിൻ്റെ അകത്തുള്ള കുരൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുക. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. 2 ഉണ്ടായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതാക്കി മുറിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ആഡ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോർക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സ് ആയി കിട്ടിക്കോളും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രൈ പാൻ യൂസ് ചെയ്യാം. ഇനി പിരിമ്പ് ചീഞ്ചട്ടിയുള്ളവർക്ക് അത് യൂസ് ചെയ്തായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ മിക്സ്ചർ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് അങ്ങ് കനം കുറച്ച് ഉണ്ടാക്കരുത് കേട്ടോ. കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുഴുവൻ മിക്സറും ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കും വേണം. അപ്പോൾ ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപക്ഷെ നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഏകദേശം താഴ്ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു വശം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം കേട്ടോ. അപ്പോൾ അതാ ഈ വശം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ അത് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇതൊരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമ്മുടെ വയറ് നിറയും. ചോറും തേങ്ങയും അതുപോലെ ഓംലെറ്റ് എല്ലാം കൂടെ, വെജിറ്റബിൾസ് എല്ലാം കൂടെ അടിപൊളിയാണ്. ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഫീഡ്ബാക്സ് കൊണ്ട് എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. പുതിയ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.